തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം. പമ്പിങ്ങൽ ലീക്കേജ് ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ആറ്റുകാൽ, ഐരാണിമുട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളമെത്തിത്തുടങ്ങി. രാവിലെയോടെ പൂർണ്ണതോതിൽ വെള്ളമെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സലിം മാലിക് ഒരിക്കൽ കൂടി ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഇപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളിൽ വെള്ളമെത്തിത്തുടങ്ങിയിട്ടുണ്ട്? നാല് ദിവസത്തെ വലിയ പ്രതിസന്ധിക്കൊടുവിൽ തിരുവനന്തപുരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിത്തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ വെള്ളം എത്തിയെന്ന് ഉറപ്പാക്കിയത് ആറ്റുകാൽ, ഐരാണിമുട്ടം എന്നീ സ്ഥലങ്ങളിലാണ്. ഈ രണ്ട് സ്ഥലങ്ങളും താഴ്ന്ന പ്രദേശമാണ്. താഴ്ന്ന പ്രദേശത്ത് ഈ ബോട്ടിങ്ങിന്റെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളം എത്തുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. ആ സ്ഥലങ്ങളിൽ ആ നിലയിൽ തന്നെ വെള്ളം എത്തിത്തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെയോടുകൂടി തന്നെ പൂർണ്ണ തോതിൽ എല്ലായിടത്തും തിരുവനന്തപുരത്തെ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. മാത്രമല്ല ലീക്കേജ് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി നിലനിന്നിരുന്നത്. എന്നാൽ ലീക്കേജ് ഇതുവരെ ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ചെറിയ തോതിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ചെറുതായി വെള്ളം പോകുന്നു. അത് ഈ എയർ സർക്കുലേഷന്റെയും മറ്റ് ബബിളുകളായി പോകുന്നതാണ് എന്നുള്ളതാണ് ഈ വാട്ടർ അതോറിറ്റി തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. മുഴുവൻ സ്ഥലങ്ങളിലും നാളെ രാവിലെയോടുകൂടി തന്നെ, അതല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് തന്നെ എല്ലായിടങ്ങളിലും പൂർണ്ണ തോതിൽ വെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഏറ്റവും അവസാനത്തെ പരാതി പരിഹരിക്കുന്നത് വരെ നഗരത്തിൽ ഈ ടാങ്കറുകളിൽ കൂടി വെള്ളം എത്തിക്കുന്ന സൗകര്യം ഇപ്പോഴും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50 വാഹനങ്ങൾ ആ നിലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അവസാന പരാതി പരിഹരിക്കും വരെ ആ നിലയിൽ തന്നെ തുടരുമെന്നും മേയർ ആര്യരാജേന്ദ്രൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നഗരപരിധിയിലെ നഗരസഭയിലെ തന്നെ 44 വാർഡുകളിൽ ജലവിതരണം മുടങ്ങിയത് വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയും നഗരവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു. അതിനാണ് ആശ്വാസമായി കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ കുടിവെള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നാളെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, തിരുവനന്തപുരം നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണപ്പരീക്ഷ ഉൾപ്പെടെ മാറ്റിയും വെച്ചിട്ടുണ്ട്. പ്രവിത, തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുകയാണ്. വിവരങ്ങളാണ് സലിം മാലിക് നൽകിയത്.